LBS എട്ടാമത്തെ അലോട്ട്മെന്റിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതുപോലെ തന്നെ എത്ര വേക്കൻസികൾ ഇനിയുണ്ട്? നഴ്സിംഗിന് എത്ര വേക്കൻസി ഉണ്ട്? മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് എത്ര വേക്കൻസി ഉണ്ട്? ഗവൺമെന്റിൽ എത്ര വേക്കൻസി ഉണ്ട്? പ്രൈവറ്റിൽ എത്ര വേക്കൻസി ഉണ്ട്? ഇതെല്ലാമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മുമ്പ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ഏഴാമത്തെ അലോട്ട്മെന്റ് പ്രകാരം എത്ര റാങ്ക് വരെയുള്ളവർക്ക് കിട്ടിയെന്ന് നോക്കുക. ആ റാങ്കിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ഓപ്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് കിട്ടാനുള്ള ചാൻസ്. അപ്പോൾ ആ റാങ്ക് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക. എൻ്റെ പേര് സെയ്ഫ് വാളപ്ര എന്നാണ്. കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോളോ അസസ്മെന്റ് സെൻറ്റർ കൊണ്ടോട്ടി. പതിമൂന്നാം തീയതി വരെയാണ് അപേക്ഷിക്കാനുള്ള തീയതി. പതിനഞ്ചാം തീയതി അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും എന്നുള്ളതാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അപേക്ഷിക്കണമെങ്കിൽ പുതിയ NOC വേണം. അതായത് നിങ്ങൾ ഇതിനു മുമ്പ് വാങ്ങിയ NOC വെച്ചിട്ട് അപേക്ഷിക്കാൻ സാധിക്കില്ല. ഇതിനു വേണ്ടി നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുത്ത ആളുകളാണെങ്കിൽ പുതിയ NOC വേണം. രണ്ടാമത് പറയുന്നൊരു കാര്യം, നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകൾ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഞാൻ 5 വർഷം ഞാൻ ഈ ഒരു കോഴ്സ് പഠിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ 4 വർഷം പഠിക്കാൻ തയ്യാറാണ്, വരുന്നൊരു 30 വർഷക്കാലം അല്ലെങ്കിൽ 40 വർഷക്കാരം ഈ തൊഴിൽ ചെയ്യാൻ ഞാൻ തയ്യാറാണ്, അങ്ങനത്തെ കോഴ്സുകളും അങ്ങനത്തെ സ്ഥാപനങ്ങളും മാത്രം സെലക്ട് ചെയ്യുക. കിട്ടിയിട്ട് പോകാൻ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഔട്ടാണ്. കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ വരുന്ന അലോട്ട്മെൻറ്റിലും പങ്കെടുക്കാം. നഴ്സിംഗിന് പുതിയ ഗവൺമെൻറ് കോളേജുകളിൽ സീറ്റ് കൂടി എന്നുള്ള ഒരു പത്രക്കട്ടിങ് കണ്ടിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇതിൽ വന്നത് കണ്ടില്ല. മേ ബി വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ സംസാരിക്കുന്നത് എത്ര വേക്കൻസികളാണ് ഉള്ളത് എന്നുള്ളതാണ്. വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ അതിനൊന്ന് സോർട്ട് ചെയ്തിട്ട് പറയുകയാണ്. മഞ്ചേരി, ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ മെഡിക്കൽ കോളേജുകളായിട്ട് ആകെ 11 സീറ്റ് ഇനി നഴ്സിംഗിന് വേണ്ടി വേക്കൻസി ഉള്ളൂ. അതിൽ സ്റ്റേറ്റ് മെറിറ്റിൽ ഏകദേശം 6ഉം മുസ്ലിം ഇയവ EWS BH വിശ്വകർമ്മ വിഭാഗത്തിൽ 1ഉം അങ്ങനെ 11 സീറ്റാണുള്ളത്. ഞാൻ മുമ്പൊരു പത്ര കട്ടിങ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് നഴ്സിംഗിൻ്റെ സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇതിൽ കാണാനില്ല, വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് നഴ്സിംഗ് കോഴ്സിൻ്റെ ഒരു അപ്ഡേഷൻസ് പറയാനുള്ളത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഞാൻ ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ എത്ര വേക്കൻസി എന്ന് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാനും അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാനും ശ്രമിക്കാം. പിന്നെ BCBT ആണ്, ആലപ്പുഴ, തിരുവനന്തപുരം, കോട്ടയം കോളേജുകളാണുള്ളത്. ഇവിടെ ഈ കോളേജുകളെല്ലാം കൂടെ ആയിട്ട് ആകെയുള്ള സീറ്റ് എന്ന് പറയുന്നത് 7 എണ്ണമാണ്. ഓക്കെ, വേക്കൻസി ലിസ്റ്റ് നോക്കിയിട്ടെങ്കിൽ കൂടുതൽ മനസ്സിലാക്കാം. BCBT തന്നെ പ്രൈവറ്റ് കോളേജിലത് മെഡിക്കൽ ട്രസ്റ്റാണ്, അവിടെ ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ. ഡയാലിസിസിന് ആകെയുള്ളത് 10 സീറ്റാണ്, കോട്ടയം, കോഴിക്കോട്, ട്രിവാൻഡ്രം കോളേജുകളായിട്ട്. പിന്നെ പ്രൈവറ്റ് കോളേജുകൾ മാത്രമാണുള്ളത് BASLP എന്ന് പറയുന്ന കോഴ്സ് നമുക്കറിയാവുന്നതാണ്. BASLPക്ക് ഏകദേശം 26 സീറ്റുകളുണ്ട്. അതിൽ AWH ഉണ്ട്, ബേബി മെമ്മോറിയൽ, മാർത്തോമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ കൊഗ്നിറ്റീവ് ന്യൂറോ സയൻസ്, അതേപോലെ ഉള്ള ഈ കോളേജുകളിലൊക്കെയാണുള്ളത്. ഇതിൻ്റെ മാനേജ്മെൻറ്റ് കോട്ടയം, NRI കോട്ടയൊക്കെ കൂടിയിട്ട് ആകെ ഒരു 26 കോളേജ് ഉള്ളൂ എന്നുള്ളതാണ്. MLT കോഴ്സിന് ഗവൺമെൻറ് കോളേജുകളിൽ ഏകദേശം 19 സീറ്റുകളുണ്ട്. പല കാറ്റഗറിക്കായിട്ട് 19 സീറ്റുകളാണുള്ളത്. നമുക്കറിയാം BSc MLT തന്നെ സെൽഫ് ഫിനാൻസിൽ ഏറെക്കുറെ സീറ്റുകൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സീറ്റ് ഉള്ളത് എനിക്ക് തോന്നുന്നത് BSc MLTക്കാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റ് വേക്കൻസിന് ഇതിൽ കാണിക്കുന്നത് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ 158 സീറ്റുകൾ. ഇപ്പോഴത്തെ പാരാമെഡിക്കൽ ഏറ്റവും കൂടുതൽ കോഴ്സുകൾ, അല്ലെങ്കിൽ കുറച്ചൊക്കെ സ്കോർ കുറഞ്ഞ ആളുകൾക്ക് പ്രതീക്ഷിക്കാവുന്നത് MLTയാണ്. അപ്പോൾ സ്കോർ കുറഞ്ഞതുകൊണ്ട് ഞാൻ MLT എടുക്കണം എന്ന് കരുതിയിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു കോഴ്സ് പഠിക്കാമെന്ന് കരുതിയിട്ട് നിങ്ങൾ പോയിട്ട് പഠിക്കരുത് എന്നാണ് എൻ്റെ പേഴ്സണൽ സജഷൻ. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ ഈ 4 വർഷം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ആ ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ സമയം നഷ്ടപ്പെടും. പണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ സമയം എന്നുള്ളത് അമൂല്യമാണ്. നമുക്ക് എന്തില്ല, കിട്ടൂല. 4 വർഷം കഴിഞ്ഞിട്ട് പിന്നെ കരിയർ ഷിഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സിന്, ഇഷ്ടമില്ലാത്ത കോഴ്സിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യേണ്ട എന്നാണ് ഞാൻ പറയുക. ഒരു കാര്യം നിങ്ങൾ വീണ്ടും വീണ്ടും ആലോചിക്കുക, വളരെ സന്തോഷത്തോടു കൂടി, ഇഷ്ടത്തോടു കൂടി ഒരു വരുന്ന 30 വർഷം എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമോ, അത് ചൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവാൻ സഹായിക്കുക എന്നുള്ളത് ആസ് എ സ്കിൽ ഫൈൻഡർ ഞാൻ നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്യാണ്. പിന്നെ അടുത്തൊരു കോഴ്സ് നമുക്ക്, നിങ്ങൾക്ക് ഒരു ജോലി ചാൻസ് ഉള്ള ഒരു കോഴ്സ് തന്നെയാണ് മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി എന്ന് പറയുന്നത്. നമുക്കറിയാം ഇവിടെ ബേബി മെമ്മോറിയലും മലബാറിലും മാത്രമേ ഈ കോഴ്സുകളുള്ളൂ. അവിടെ 2 സ്ഥലത്തും കൂടെ ആയിട്ട് ഏകദേശം ഒരു 6 സീറ്റ് ബാലൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നീട് വരുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഒപ്റ്റോമെട്രി ആണ്.
ധാരാളം ഒരു ജോലി ചാൻസ് ഉള്ള ഒരു കോഴ്സ് തന്നെയാണ് ഓപ്റ്റോമെട്രി എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ഷോപ്പുകളുണ്ട്, പക്ഷേ അതിൻ്റെ സാലറി ബേസ് ഒക്കെ എത്രയാണ് എന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കുക. ജോലി ചാൻസ് ഉണ്ട്, സാലറി ബേസ് നല്ല ഹൈ സാലറി കിട്ടുന്നൊരു പ്രൊഫഷൻ ആണോ എന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കുക. ഇവിടെ അതല്ലെങ്കിൽ പുറത്ത് പഠിക്കുമ്പോഴൊക്കെ എങ്ങനെയാണ് അതിൻ്റെ സാലറി എന്നുള്ളത്. ഏകദേശം 14 സീറ്റുകളാണ് ഗവൺമെൻറ് കോഴിക്കോട് ട്രിവാൻഡ്രം കോളേജുകളായിട്ട് ബാലൻസ് ഉള്ളത്. ഇനി അതിൻ്റെ തന്നെ പ്രൈവറ്റിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം 28 സീറ്റുകളുണ്ട്. ബാച്ചലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി പ്രൈവറ്റിൽ മാത്രമാണുള്ളത്. നല്ലൊരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ് ബാച്ചലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി. പഠിച്ചു കഴിഞ്ഞാലൊക്കെ ജോലിക്ക് ചാൻസ് കൂടുതലുള്ള ഒരു കോഴ്സ്, പുതുതായിട്ട് വന്നുള്ള കോഴ്സാണ് കേരളത്തിലൊക്കെ. അപ്പോൾ പ്രൈവറ്റിൽ മാത്രമുള്ള 12 സീറ്റുകളാണുള്ളത്. പെർഫ്യൂഷൻ ടെക്നോളജി നമുക്കറിയാം, പെർഫ്യൂഷൻ ടെക്നോളജിക്ക് ഇവിടെ ആകെ ഉള്ള സീറ്റ് എന്ന് പറഞ്ഞാൽ 6, അതിൽ ഒരു സീറ്റ് ക്യാമ്പ് സീറ്റിൽ പ്രൈവറ്റായിട്ടും ബാക്കി ട്രിവാൻഡ്രം കോട്ടയം കോളേജുകളായിട്ടാണ്. ഫിസിയോതെറാപ്പിയാണ് മറ്റൊരു വലിയ വേക്കൻസി ഉള്ളൊരു പാരാമെഡിക്കൽ കോഴ്സ് എന്ന് പറയുന്നത്. ഏകദേശം 75 സീറ്റുകൾ ഫിസിയോതെറാപ്പിയിൽ ഇപ്പോഴും വേക്കൻ്റ് ആണ്. ഈ ഒരു അവസരങ്ങളൊക്കെ മനസ്സിലാക്കി അതൊക്കെ കോഴ്സുകൾക്ക് അതൊക്കെ കോളേജിലാണെന്നൊക്കെയുള്ള വേക്കൻസി ലിസ്റ്റൊക്കെ ഒന്നും കൂടെ പരിശോധിച്ച് അതിൽ തന്നെ അതിൻ്റെ PDF കൊടുത്തിട്ടുണ്ട്, നോക്കി മനസ്സിലാക്കിയിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് ത്രൂ കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകളും പഠിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ഈ പാരാമെഡിക്കൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഒരു കോഴ്സ് അല്ല കേട്ടോ, നിങ്ങൾ ചൂസ് ചെയ്യുന്നത് കരിയറാണ്. ശ്രദ്ധിക്കുക, 10th കഴിഞ്ഞിട്ട് ഹ്യൂമാനിറ്റീസ് ഓഫ് കൊമേഴ്സ് ചൂസ് ചെയ്യുന്ന പോലെയല്ല, നിങ്ങൾ ചൂസ് ചെയ്യുന്ന കരിയറാണ്. ഞാനൊരു ഡോക്ടർ ആവണം എന്നൊരു കുട്ടി തീരുമാനിക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ. ഞാനൊരു നേഴ്സ് ആവണം, ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആവണം, ഞാനൊരു ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് ആവണം, ഇത് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. ഇനി വരാൻ പോകുന്ന കാലത്തൊക്കെ നിങ്ങൾ ഈ ജോലി ചെയ്യും. അപ്പോൾ ഒന്ന് ആ ഒരു സർട്ടിഫിക്കറ്റൊക്കെ മുമ്പിൽ കൊണ്ടുവന്നതിന് മുമ്പ് ഒന്നൊന്ന് ചിന്തിച്ച് നോക്കുക, ഒന്ന് ആലോചിക്കുക. ഞാനിപ്പോൾ ഒരു 20-30 ഫിസിയോതെറാപ്പിസ്റ്റ് ആ തെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഹാപ്പിയോ? ഇഞ്ചക്ടൊക്കെ ചെയ്ത് ആളുകളെങ്ങനെ ഇത് ചെയ്യുന്നാൽ ഹാപ്പിയോ? ഹാപ്പി ആവുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. അങ്ങനെ നിങ്ങളത് അത്രയും സർവീസ് ഓറിയൻറ്റഡ് ആണെങ്കിൽ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷനിലേക്ക് പോവുക. അങ്ങനെ നല്ലൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ ഈ ചാനലും വീഡിയോസുകളൊക്കെ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാനും, പ്രത്യേകിച്ച് ഇപ്പോൾ 10th പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊന്ന് ഷെയർ ചെയ്ത് വെക്കുക. അവർക്കുള്ള ധാരാളം ഇൻഫർമേഷൻസ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര നേരം എന്നെ കേട്ടതിനും കണ്ടതിനൊക്കെ എൻ്റെ സന്തോഷവും നന്ദിയും കടപ്പാടും ഒക്കെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നു. താങ്ക് യു.